കഴിഞ്ഞ 4 വർഷക്കാലങ്ങൾ നമ്മുടെ കൊച്ചു കേരളം അതിജീവിച്ചത് അല്ലെങ്കിൽ അഭിമുഖീകരിച്ചത് ചെറുതും വലുതുമായ നിരവധി, അതായത് പ്രധാനപ്പെട്ട 4 വെല്ലുവിളികളെയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുത്തെങ്കിലും അല്ലെങ്കിൽ അഭിമുഖീകരിച്ചെങ്കിലും ശരി, പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രധാനമായും 3 വെല്ലുവിളികൾ അതിനെ നേരിട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ നേരിട്ടു. ഒരു വെല്ലുവിളിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിൽ ആത്യന്തികമായി ഒരു വിജയം നമ്മൾ നേടിയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ പറഞ്ഞു വന്നത് 2 പ്രളയം, നിപ്പ, ഇപ്പോൾ കൊറോണ എന്ന COVID-19 കൊറോണ വൈറസ് 2019 എന്ന ഒരു വൈറസിൻ്റെ ഒരു വ്യാപനം. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എത്ര അടിയന്തര സാഹചര്യത്തിലും നമ്മളോടൊപ്പം നിന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. അതിൽ എത്രത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എടുത്തു പറയാതിരിക്കുക വയ്യ. സ്വാഭാവികമായും നമ്മൾ ആര് നല്ലത് ചെയ്താലും അതിനെ പ്രകീർത്തിക്കേണ്ടത് ഒരു യഥാർത്ഥ മാധ്യമ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ പറയുന്നു. ശ്രീ പിണറായി വിജയൻ്റെ പല നിലപാടുകളോടും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് ആശയപരമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രളയത്തിനും ഒപ്പം ശേഷം വന്ന പ്രളയങ്ങൾ, 2 പ്രളയങ്ങൾക്കും അതിനുശേഷം വന്ന നിപ്പയുടെ കാലത്തും ഇപ്പോൾ വന്നിട്ടുള്ള കൊറോണയുടെ കാലത്തുമൊക്കെ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അതിമാതൃകാപരമായിട്ടുള്ള പരിപാടികളെ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളെ നമ്മൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണം. നെഞ്ചിൽ കൈവച്ച് തല കുനിച്ചുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും, ഒരു സംശയവും അതിൽ വേണ്ട. നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് കൂടെ വർക്കൗട്ട് ചെയ്യുന്ന, കർമ്മനിരതരായി ഈ അവസരങ്ങളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന അദ്ദേഹത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരടങ്ങുന്ന ടീം, ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം, അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണ വന്ന ഒരു വൈറസ് വ്യാപനമുണ്ട്, നിപ്പ വൈറസ്. നമുക്കറിയാം പഴന്തീനി വവ്വാലുകൾ ഒക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ചില വിലപ്പെട്ട ജീവനുകൾ കവർന്ന നിപ്പ, ഈ നിപ്പയെ അതിഭയാനകമായി ഒരു രീതിയിലൊക്കെ പല ആളുകളും ചിത്രീകരിച്ചപ്പോഴും വളരെ സമചിത്തതയോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് അതിനെ കൈകാര്യം ചെയ്തു. അതിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ആരോഗ്യ മന്ത്രി KK ശൈലജ ടീച്ചർക്ക് തന്നെയാണ്, ഒരു സംശയവും അതിൽ വേണ്ട. നമ്മുടെ കേരളത്തിൻ്റെ മാതൃകയാണ് അന്ന് നിപ്പയെ പ്രതിരോധിക്കുവാൻ ലോകം തന്നെ ഉറ്റുനോക്കിയത്. ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെ കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം സാക്ഷരപരമായി, വിദ്യാഭ്യാസപരമായി പ്രബുദ്ധതയുടെ അങ്ങേ മൂർധന്യത്തിലൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു കൊച്ചു സംസ്ഥാനം എങ്ങനെയാണ് ഈ ഒരു മഹാമാരിയെ ഇത്ര നൈസായിട്ട് പിടിച്ചു കെട്ടിയത് എന്നാണ് ലോകം മുഴുവനും ഉറ്റുനോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊറോണ വ്യാപനം ലോകമാകമാനം ഇപ്പോൾ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിനെ കേരളം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു വലിയ സാഗുതം ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി പറയാം ഈ ഒരു കാര്യത്തിൽ കേരളം നമ്പർ 1 തന്നെയാണ്. അതിന് വീണ്ടും ശ്രീമതി ശൈലജ ടീച്ചർ, നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറമ്മ എന്ന് നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന ശൈലജ ടീച്ചർക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനകൾ വരുന്നത്. പ്രളയമായാലും ശരി, നിപ്പയായാലും ശരി, ഈ സമൂഹം ഒന്നടങ്കം നിന്ന്, ഒന്നായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളതിനെ നേരിട്ടു. ഈ കൊറോണ വ്യാപനത്തെ തടയാൻ വേണ്ടിയും പൊതുജനങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ടും അദ്ദേഹം പറഞ്ഞ് വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞു ഇതിൻ്റെ ഒരു ഭീകരത. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രസക്തമാണ്, ഇപ്പോൾ നമുക്ക് ഇത് പിടിച്ചു കെട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് നമ്മുടെ കേരളം അക്ഷരം പ്രതി ഏറ്റെടുത്തു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കഴിവതും ആവശ്യങ്ങളില്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാത്ത ജനങ്ങൾ, അതേപോലെ തന്നെ കൃത്യമായി എന്തെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ തോന്നിയാൽ അല്ലെങ്കിൽ പ്രകടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നവർ, അതേപോലെ തന്നെ നിരന്തരമായ രീതിയിൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് മുതിർന്ന ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സേവന പ്രവർത്തകർ, ഇവരെല്ലാം വലിയ രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് വളരെയേറെ ഒരു ആത്മവിശ്വാസമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ കൊറോണ വ്യാപനത്തെ കേരളത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് പിടിച്ചു കെട്ടാൻ ഇവിടെ
ഇവിടെ നിന്ന് തൂത്തെറിയാൻ സാധിക്കും എന്ന കാര്യം. അതിൻ്റെ ഉദാഹരണമാണ് നിരവധി ആളുകൾ സങ്കീർണ അവസ്ഥയിലാണ് ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടതെങ്കിലും അവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ അവരുടെ പ്രായാധിക്യം കൊണ്ട് മാത്രമായിരിക്കാം അതിനൊരു ഗുരുതരാവസ്ഥയുള്ളത്. മാത്രമല്ല അവർക്ക് മറ്റ് ചില അസുഖങ്ങൾ കൂടി വളരെ ഗുരുതരമായിട്ടുള്ള ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ രണ്ട് വൃദ്ധരുടെ കാര്യത്തിൽ വയോധികരുടെ കാര്യത്തിൽ മാത്രം ഒരാശങ്ക കേരളത്തിൻ്റെ കൊറോണ ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്നത് എന്നത് മാത്രമാണ്. അത് ഒട്ടും ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമല്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു അഭ്യർത്ഥന കേരളം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ രീതിയിലും പ്രതിരോധത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ മാതൃകകളും പിന്തുടരുന്നു നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി. അതായത് ഈ കോവിഡ് 19 എന്ന വൈറസിനെ പിടിച്ചു കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിൽ പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന ഒരു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വന്നിരുന്നു. ആ അഭ്യർത്ഥനയോട് എല്ലാവരും വളരെ മികച്ച രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ ഒരു വലിയ ക്യാമ്പയിനായി തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സന്നദ്ധം നമ്മൾ പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്, നിപ്പയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി നമ്മൾ ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട്, നിപ്പ വ്യാപനത്തിൻ്റെ സമയത്ത് എറണാകുളം എന്ന സ്ഥലത്ത് അവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഞാൻ നേരിട്ട് കണ്ടതാണ് എങ്ങനെയാണ് ഒരു ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു സങ്കീർണ അവസ്ഥയിൽ പെരുമാറേണ്ടത് എന്നത്. വിദഗ്ധമായ രീതിയിൽ ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും ഒരു പക്ഷേ ഇത്രയ്ക്ക് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ജന നേതാവിന് ഒരു സ്ത്രീയായിട്ട് കൂടി സമയമൊന്നും നോക്കാതെ തന്നെ ടീച്ചറമ്മ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെ അവലോകന യോഗങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു വന്നിരുന്ന ആ ടീച്ചറമ്മയെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാകാം, പക്ഷേ കേരള സമൂഹം ഒന്നടങ്കം അംഗീകരിച്ച ഒരു വ്യക്തിത്വമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചറമ്മ എന്ന നമ്മുടെ ടീച്ചർമാർ എന്ന് വിളിക്കുന്ന കെ ശൈലജ ടീച്ചർ. സ്വാഭാവികമായും നമുക്ക് ഈ കൊറോണ വ്യാപനത്തിൻ്റെ സമയത്തും ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കാം. കാരണം കരളുറപ്പിൻ്റെ ഒരു വലിയ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലോകത്തിന് മുമ്പിൽ. രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ചത്, നിപ്പയെ അതിജീവിച്ചത്, ഈ കൊറോണ അതിജീവനത്തിന് കൂടി നമ്മൾക്ക് സാധ്യമാകുന്നത് ആ ആത്മവിശ്വാസമാണ്. സന്നദ്ധമെന്ന ഒരു നമ്മുടെ കേരള ഡിസാസ്റ്റർസ് മാനേജ്മെൻറ്റ് റിലീഫ് മാനേജ്മെൻറ്റിന് ആ ഒരു അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സന്നദ്ധമെന്ന വോളണ്ടിയർ സംഘടനയിൽ അംഗമാകുവാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പൊതുജനത്തിനും ലഭ്യമാണ്. സ്വാഭാവികമായും പ്രളയമായാലും ശരി, കേരളം ഈ പകർച്ചവ്യാധികളായാലും ശരി, കേരളം അഭിമുഖീകരിക്കുന്ന എന്ത് പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സർക്കാരിനോടൊപ്പം കൈചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് പടയൊരുക്കത്തിനിറങ്ങാമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ഒരിക്കലും ഭിന്നിച്ചു നിൽക്കേണ്ട ഒരവസ്ഥാ വിശേഷമല്ല. എല്ലാവരും നമ്മുടെ കേരള സർക്കാരിനോടൊപ്പം കൈ ചേർന്ന് നിന്ന് കൈ കോർത്തുകൊണ്ട് നിന്ന് നമ്മളുടെ ഈ ഒരു കൊറോണ വ്യാപനം തടയുക, കൊറോണയെ നിശേഷം ഈ മണ്ണിൽ നിന്നും തൂത്തെറിയുക എന്ന ഒരു വലിയ ഉദ്യമത്തെ വിജയിപ്പിക്കാമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണകളും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ടീച്ചർമാർ എന്ന് വിളിക്കുന്ന കെ ശൈലജ ടീച്ചറിനോടൊപ്പം നമ്മൾ അണിചേർന്ന് നിന്നുകൊണ്ട് ഈ കൊറോണ എന്ന മഹാമാരിയെ കേരള മണ്ണിൽ നിന്ന് തൂത്തെറിയാമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്.